ഹലോ മിസ്സസ് അർബി ആൻഡ് വെൽക്കം ബാക്ക് ടു ഡൂൺസൈഡ്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത് നമ്മുടെ ലോ ആൻഡ് പി സി കളിക്കാൻ പറ്റിയ കുറച്ച് ഹൊറർ വീഡിയോ ഗെയിമുകളെ പറ്റിയിട്ടാണ്. അത് മാത്രമല്ലാതെ ഈ ഒരു വീഡിയോയിലെ കണ്ടന്റ് ഈ ഒരു മച്ചൻ സജസ്റ്റ് ചെയ്തതുമാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടാനും മറക്കണ്ട. സോ ഗെയിമേഴ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഇൻട്രോ. നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ ഗെയിമിന്റെ പേരാണ് ഒബ്സ്ക്യൂർ. ഹൈഡ്രാവിഷൻ ഡെവലപ്പ് ചെയ്ത് യൂബിസോഫ്റ്റ് ഒക്കെ ചേർന്ന് പബ്ലിഷ് ചെയ്ത് 2004-ലും 2005-ലുമായിട്ട് റിലീസ് ചെയ്ത ഒരു അടിപൊളി ഹൊറർ ത്രില്ലർ വീഡിയോ ഗെയിമാണ് ഒബ്സ്ക്യൂർ. ഈ ഒരു ഗെയിമിൽ 5 പ്ലേയേഴ്സ് ആണ് ഉള്ളത്. അത് മാത്രമല്ലാതെ തന്നെ 2 പ്ലേയേഴ്സിനെ കോഓപ്പറേറ്റീവ് ഗെയിമായിട്ട് മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ക്യാമ്പയിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ലാതെ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ സ്പെഷ്യൽ എബിലിറ്റീസും ഈ ഒരു ഗെയിമിനകത്തുണ്ട്. ആൻഡ് ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെ എബിലിറ്റി വെച്ച് തന്നെയാണ് നമ്മൾ ഓരോ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ എടുക്കുന്ന ടൈമും എഫേർട്ടും അതിൻ്റെതായ രീതിയിൽ തന്നെ ഡിഫറൻ്റ് ആയിരിക്കും. സോ ആ ഒരു കാര്യം എനിക്ക് ഈ ഒരു ഗെയിമിനെ വെച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് മാത്രമല്ലാതെ ഈ ഒരു 5 ക്യാരക്ടറിനകത്ത് ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് അവരെ റിവൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് മുന്നേ സേവ് ചെയ്ത് വെച്ചാൽ പ്രീവിയസ് സേവിൽ വെച്ച് കൊണ്ട് തന്നെ ആ ഒരു ഗെയിം അവിടെ നിന്ന് ലോഡാക്കി എടുക്കാൻ മാത്രമേ സാധിക്കൂ. അതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഗെയിം ഒരു ഹൈസ്കൂൾ ടീനേജ് ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് നടക്കുന്നത്. തന്റെ സ്കൂളിൽ ലോക്കഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ അന്വേഷിച്ചുള്ള യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗെയിമിനകത്ത് കാണിക്കുന്നത്. അത് മാത്രമല്ലാതെ തന്നെ ഈ ഒരു ഗെയിമിന്റെ 90% നടക്കുന്നത് ഈ ഒരു ഗെയിമിന്റെ സ്കൂളിന്റെ അകത്ത് വെച്ച് തന്നെയാണ്. ആൻഡ് ഈ ഒരു ഗെയിമിനകത്ത് ഒരുപാട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് വേണം ഈ ഒരു ഗെയിമിനകത്ത് മുന്നേറാനായിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ സ്റ്റോറിയും അത്യാവശ്യം ഡീസന്റ് തന്നെയാണ്. നമ്മുടെ 4th ഗെയിമിന്റെ പേരാണ് കോഡംഡ് ക്രിമിനൽ ഒറിജിനൽ. ഈ ഒരു ഗെയിമിന്റെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു രക്ഷയും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഹെഡ്ഫോൺ യൂസ് ചെയ്തിരിക്കണം. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ വീഡിയോ ഗെയിമാണ്. ആൻഡ് ഈ ഒരു ഗെയിം റിലീസ് ചെയ്തത് 2006-ലും ദ സൈലൻസ് ഓഫ് ദ ലാം, സോ മുതലായ ഗെയിമിൽ നിന്ന് ഇൻസ്പയർഡ് ആയി നിർമ്മിച്ച ഒരു ക്രൈം ത്രില്ലർ വീഡിയോ ഗെയിമാണിത്. ഗെയിമിൽ അതേപോലെ തന്നെ ഒരുപാട് പസിൽസും അതേപോലെ തന്നെ ഫിംഗർ പ്രിന്റ്സും മറ്റ് മിലി കോമ്പാക്സും ഒരുപാടധികം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഗെയിമിലെ ഗൺ മെക്കാനിസം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു ഗെയിമിൽ നിങ്ങൾ ഒരു ഗൺ യൂസ് ചെയ്തുകഴിഞ്ഞാൽ അതിനകത്തുള്ള ലിമിറ്റഡ് ആമോസ് മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ഗണ്ണിനെ മിലി വെപ്പണായിട്ട് യൂസ് ചെയ്യാനും സാധിക്കും. അതുമാത്രമല്ലാതെ ഈ ഒരു ഗെയിമിനകത്ത് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് മിലി കോമ്പാക്റ്റുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിൻ്റെ എൻവയോൺമെൻറ്റിൽ കിട്ടുന്ന ഏത് തരത്തിലുള്ള വെപ്പൺസ് ആയാലും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പൈപ്പ്, ഈവൻ ഡോർ ലോക്ക് വരെ നിങ്ങൾക്ക് ഒരു മിലി വെപ്പണായിട്ട് ഈ ഒരു ഗെയിമിനകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു ഗെയിമിൻ്റെ AIs എന്ന് പറയുന്നത് വേ മച്ച് ബെറ്റർ ആണ്, വിച്ച് മേക്ക് ദിസ് ഗെയിം മോർ സ്കേറി. ഒരു സീരിയൽ കില്ലറിനെ അന്വേഷിച്ച് യാത്രയാക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ കഥയാണ് ഈ ഒരു ഗെയിമിനകത്തൂടെ കാണിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ അഡ്വാൻറ്റേജുകളും നമുക്ക് ഈ ഒരു പ്ലെയറിന് കിട്ടുന്നുണ്ട്. സോ വളരെയധികം ത്രില്ലിംഗ് ആയ ഒരു ഹൊറർ വീഡിയോ ഗെയിമാണിത്. ലിസ്റ്റിലെ 3rd ഗെയിമിൻ്റെ പേരാണ് ഫിയർ. ഈ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാണ് ആദ്യം ഓർമ്മ വരുന്നതെങ്കിലും ഈ ഒരു പേരിൻ്റെ പിന്നിൽ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതാണ് ഫസ്റ്റ് എൻകൗണ്ടർ അസൾട്ട് റീകോൾ. വിൻഡോസിൽ 2005 റിലീസായ ഒരു അടിപൊളി സർവൈവൽ ഹൊറർ ത്രില്ലർ വീഡിയോ ഗെയിമാണ് ഫിയർ. US Army ഒരു ഫിക്ഷണൽ അലൈറ്റ് ടീമാണ് ശരിക്കും പറഞ്ഞാൽ ഫിയർ. ആൻഡ് സൂപ്പർ നാച്ചുറൽ ഫിനോമിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു അലൈറ്റ് ടീമിൻ്റെ കഥയാണ് ഈ ഒരു ഗെയിമിനകത്ത് കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഫിനോമിന ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് മിലിറ്ററി കമ്പനിയുടെ സീക്രട്ട് റിസർച്ച് കാരണമാണ്. ആൻഡ് ഈ ഒരു പുതിയ എലൈറ്റ് ടീമായ ഫിയറിലേക്ക് പുതിയതായിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു ന്യൂബിയാണ് നമ്മളുടെ മെയിൻ പ്രോട്ടാഗനിസ്റ്റ് ആയ പ്ലെയർ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് ആൾമോസ്റ്റ് ഒരു ജാപ്പനീസ് ഹൊറർ ഫീലാണ് ഈ ഒരു ഗെയിമിന്റെ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്നത്. അത് മാത്രമല്ലാതെ തന്നെ നമ്മുടെ മാക്സ് പെയിനിലൊക്കെ കണ്ടു മറന്നതുപോലെയുള്ള ആ ഒരു സ്ലോ മോഷൻ ടെക്നിക്കും ഈ ഒരു ഗെയിമിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡീറ്റെയിൽഡ് എൻവയോൺമെന്റിനും ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസിനും വേണ്ടി ഡെലിവർ ചെയ്യാൻ ഈ ഒരു ഗെയിമിന്റെ ഗ്രാഫിക്സിനും ഡിസൈനിനും ഒരുപാടധികം കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഗെയിമിലെ കോമ്പാക്ട് മെക്കാനിസം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് വേണ്ടത്ര വെറൈറ്റിയിലുള്ള എനിമീസ് ഇല്ല എന്നുള്ള ഒരൊറ്റ ക്രിറ്റിസിസം മാത്രമേ ഈ ഒരു ഗെയിമിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ലിസ്റ്റിലെ 2nd ഗെയിമിന്റെ പേരാണ് അലൻ വേ. റെമഡി എന്റർടൈൻമെന്റിന്റെ ഒരു അന്യ മിസ്റ്ററി ത്രില്ലർ വീഡിയോ ഗെയിമാണ് അലൻ. അത് മാത്രമല്ലാതെ അലൻ വേക്ക് എന്ന് പറയുന്ന നോവലിൽ നിന്ന് ഇൻസ്പയർ ആയി നിർമ്മിച്ച ഒരു ഗെയിം കൂടിയാണിത്. ഒരു വെക്കേഷന് പോകുന്ന ഫാമിലി അവിടെ നിന്ന് തന്റെ വൈഫിനെ കാണാതാവുകയും തന്റെ വൈഫ് എവിടെ പോയി എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു മിസ്റ്ററീസ് ആണ് ഈ ഒരു ഗെയിമിന്റെ പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത്. നോവലിലുള്ളതുപോലെ തന്നെ ഗെയിമിനും 6 ഡിഫറെന്റ് എപ്പിസോഡുകളാണ് ഉള്ളത്. ആൻഡ് ഈ ഒരു എപ്പിസോഡിന് തന്നെ അതിൻ്റെതായ ഡിഫറെന്റ് പേരുകളുമുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു നോവൽ പോലെ
അതുപോലെ തന്നെ ഈ ഒരു ഗെയിം ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഗെയിം തന്നെയാണ്. അലൻ വേക്ക് എന്ന് തന്നെയാണ് ഈ ഒരു ഗെയിമിന്റെ പ്രോട്ടാഗണിസ്റ്റിന്റെ പേര്. അത് മാത്രമല്ലാതെ ഇരുട്ടാണ് ഈ ഒരു ഗെയിമിലെ ഏറ്റവും വലിയ വില്ലൻ. ആൻഡ് ഫ്ലാഷ് ലൈറ്റ് ഈ ഒരു ഗെയിമിന്റെ വലിയൊരു വെപ്പൺ തന്നെയാണ്. ഈ ഫ്ലാഷ് ലൈറ്റ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് വെപ്പൺസായ റിവോൾവറും ഷോർട്ട് ഗണ്ണുകളും യൂസ് ചെയ്യാനും സാധിക്കും. ആൻഡ് ഈ ഒരു ഫ്ലാഷ് ലൈറ്റിന്റെ ബാറ്ററി എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞു വരികയും ചെയ്യും. സോ അത് നിങ്ങൾ ഒരു പുതിയ ബാറ്ററി വെച്ച് റീസെറ്റ് ചെയ്യുകയും വേണം. സോ അത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഇത് കൂടാതെ തന്നെ ഗെയിമിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഗെയിം എൻവയോൺമെന്റിൽ നിന്ന് നമ്മുടെ നോവലിന്റെ കുറച്ച് മാനുസ്ക്രിപ്റ്റുകൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഈ ഒരു നോവലിന്റെ ട്രിബ്യൂട്ട് ആയിട്ട് ഈ ഒരു ഗെയിമിന്റെ ഡെവലപ്പേഴ്സ് കൊടുത്ത ഒരു കാര്യമാണ്. നമ്മളിത്തുന്ന ലിസ്റ്റിലെ ഒന്നാമത്തെയും അവസാനത്തെയും ഗെയിമിന്റെ പേരാണ് ഔട്ട്ലാസ്റ്റ്. ഹൊറർ എന്ന് കേൾക്കുമ്പോഴേ എല്ലാ ഗെയിമേഴ്സിന്റെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു വീഡിയോ ഗെയിമാണ് ഔട്ട്ലാസ്റ്റ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഒരു റിമോട്ട് സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ ഇൻവെസ്റ്റിഗേഷന് വരുന്നതാണ് ഈ ഒരു ഗെയിമിന്റെ പ്രധാന സ്റ്റോറി. പിന്നീട് ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗെയിമിന്റെയും ഈ ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലിന്റെയും കഥ മാറി മറിയുന്നത്. 2014 ഈ ഒരു ഗെയിം PC റിലീസാവുന്നത്. ആൻഡ് ഈ ഒരു ഹൊറർ എലമെന്റ് കൊണ്ടും ഈ ഒരു ഗെയിമിന്റെ അറ്റ്മോസ്ഫിയർ കൊണ്ടും മറ്റും ഏത് ഹൊറർ ഗെയിമിനെക്കാട്ടിലും വേറിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഗെയിം കൂടിയാണ് ഔട്ട്ലാസ്റ്റ്. ആൻഡ് 2017 ഈ ഒരു ഗെയിമിന്റെ സീക്രട്ട് ആയ ഔട്ട്ലാസ്റ്റ് 2 PC റിലീസായിട്ടുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്ടീവിലാണ് ഈ ഒരു ഗെയിം ഉള്ളത്. ആൻഡ് ഗെയിമിൽ ഓടുക ഒളിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആൻഡ് ഈ ഒരു ഒറ്റ കാരണം തന്നെയാണ് ഏതൊരു പ്ലെയറിന്റെ നെഞ്ചിരിപ്പ് കൂട്ടുന്നത്. കയ്യിലുള്ള ക്യാംകോർഡറിലെ നൈറ്റ് വിഷൻ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇരുട്ടിനെ മറികടന്ന് പോകാനായിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ബാറ്ററി തീരുന്നതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. സോ ഇതിൽ ഏതൊക്കെ ഗെയിമുകൾ നിങ്ങൾ കളിച്ചിട്ടുണ്ടെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്തറിയിക്കുക. അത് മാത്രമല്ലാതെ ഔട്ട്ലാസ്റ്റ് നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിമാണോ അതും താഴെ മറക്കാതെ കമന്റ് ചെയ്തറിയിക്കുക. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമിംഗ് ടോപ്പിക്സിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അത് എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് പീസ്.